എല്ലാ കാലത്തും ആരാധകർ ആവേശത്തോടെ കണ്ട ചില പോരാട്ടങ്ങൾ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സച്ചിൻ വേഴ്സസ് ഷുവൈബ് അക്തർ, സച്ചിൻ വേഴ്സസ് ഷെയ്ൻ വോൺ, കോഹ്ലി വേഴ്സസ് ജെയിംസ് ആൻഡേഴ്സൺ, അങ്ങനെ ഒരുപാട് പോരാട്ടങ്ങൾ. ചിലപ്പോഴൊക്കെ ചില ബോളർമാർ ചില ബാറ്റ്സ്മാർക്കെതിരെ കൂടുതൽ ആധിപത്യം നേടുന്നതായി കാണാം. ചില ബോളർമാർക്കെതിരെ മാത്രം കരുത്തരായ ചില ബാറ്റ്സ്മാർ പതറുന്നത്, ഉദാഹരണത്തിന് ഹർഭജനും റിക്കി പോണ്ടിങ്ങും പോലെ. ലോകോത്തര ബാറ്റ്സ്മാൻ ആയിരുന്നെങ്കിലും പലപ്പോഴും ബാജിയുടെ ദൂസരകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ പോയിട്ടുണ്ട് റിക്കി പോണ്ടിങ്ങിന്. അതുപോലെ ഈ പട്ടികയിലേക്ക് ചേർക്കാൻ പറ്റിയ പുതിയ പേരാണ് ഡേവിഡ് വാർണറിന്റേത്. ആർക്കെതിരെയാണ് വാർണർ പതറുന്നത് എന്നല്ലേ, നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പേസ് ബോളറായ ജോഫ്ര ആർച്ചറിനെതിരെ. ലോകത്തിലെ സകല ബോളർമാരുടെയും പേടി സ്വപ്നമായിരുന്ന ഡേവിഡ് വാർണറിന്റെ പേടി സ്വപ്നമായി മാറുകയാണ് ജോഫ്ര ആർച്ചർ. ഇരുവരുടെയും സ്റ്റാറ്റസ് തന്നെ കാണുമ്പോൾ അതിശയം തോന്നും. കഴിഞ്ഞ ആഷസ് മുതൽ വാർണർ ആർച്ചറിന് മുന്നിൽ സ്ട്രഗിൾ ചെയ്യുന്നു. 10 തവണയാണ് ഇരുവരും കളിക്കളത്തിൽ ഏറ്റുമുട്ടിയത്. ഇതിൽ 7 തവണയും വാർണറിനെ പുറത്താക്കിയത് ആർച്ചർ ആയിരുന്നു. കഴിഞ്ഞ ആഷസോടെ എല്ലാം അവസാനിച്ചെന്നും ആദ്യമായി ആർച്ചറിനെതിരെ കളിക്കുന്നതുകൊണ്ടാണ് വാർണർ സ്ട്രഗിൾ ചെയ്തതെന്നും ഇനി അത് ഉണ്ടാവില്ല എന്നുമായിരുന്നു ഏവരുടെയും വിലയിരുത്തൽ. ആർച്ചറിനെ നേരിടാൻ വാർണർ പഠിച്ചെന്ന്. പക്ഷേ ഓസീസിന്റെ നിലവിലെ ഇംഗ്ലണ്ട് പര്യടനത്തിലും അത് ആവർത്തിച്ചു. ആദ്യ T20യിലും രണ്ടാം T20യിലും വാർണറിനെ പുറത്താക്കിയത് ആർച്ചറായിരുന്നു. മൂന്നാം T20 വാർണർ കളിച്ചതുമില്ല. ശേഷം ഏകദിന പരമ്പര. ആദ്യ ഏകദിനത്തിലും രണ്ടാം ഏകദിനത്തിലും വാർണറിനെ വീഴ്ത്തിയത് ആർച്ചർ തന്നെ. സീരീസ് ഡിസൈഡർ കൂടിയായ മൂന്നാം ഏകദിനത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ ആഷസിലും 3 തവണ ആർച്ചറിന് മുന്നിൽ വാർണർ വീണു. അതുകൊണ്ട് തന്നെ ഈ IPL ഏവരും ഉറ്റുനോക്കുന്ന പോരാട്ടങ്ങളിൽ ഒന്നാണ് വാർണർ ആർച്ചർ പോരാട്ടം. നിലവിൽ രാജസ്ഥാൻ താരമാണ് ആർച്ചർ. ഹൈദരാബാദ് നായകൻ കൂടിയായ വാർണറും ആർച്ചറും നേർക്കുനേർ IPL ഏറ്റുമുട്ടുമ്പോൾ കാത്തിരുന്ന് കാണാം. വാർണർ IPL ആർച്ചറിന് മുന്നിൽ സ്ട്രഗിൾ ചെയ്യുമോ എന്ന്, അതോ തന്റെ തനതായ ബാറ്റിംഗ് ശൈലിയിൽ തകർത്തടിക്കുമോ എന്നും. മറ്റൊരു താരം രോഹിത് ശർമ്മയാണ്. IPL 4 തവണ ജോഫ്ര ആർച്ചറും രോഹിത് ശർമ്മയും ഏറ്റുമുട്ടി. ആദ്യ പന്തിൽ 0-0 രോഹിത്തിനെ മടക്കിയതടക്കം 2 തവണയും രോഹിത്തിനെ പുറത്താക്കിയത് ആർച്ചർ ആയിരുന്നു. കഴിഞ്ഞ 2 സീസണിലും കളിച്ച 4 മത്സരങ്ങളിലും മുംബൈ രാജസ്ഥാനോട് തോൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ രാജസ്ഥാൻ മുംബൈ മത്സരം അറിയപ്പെടുന്നത് രോഹിത് വേഴ്സസ് ആർച്ചർ എന്നുകൂടിയുമായിരിക്കും. 2018 2019 മുംബൈക്കെതിരെ ഇതുപോലെ ആധിപത്യം നേടിയ മറ്റൊരു ടീമും ഇല്ല. ജോസ് ബട്ട്ലർ, ജോഫ്ര ആർച്ചർ, സഞ്ജു സാംസൺ, സ്റ്റീവ് സ്മിത്ത് തുടങ്ങിയവരുടെ പ്രകടനം തന്നെയായിരുന്നു ഈ വിന്നിംഗ് സ്ട്രീക്കിന് കാരണം. ആർച്ചർ, ബട്ട്ലർ, സ്റ്റീവ് സ്മിത്ത് തുടങ്ങിയവരുടെ സേവനം ആദ്യ മത്സരത്തിൽ രാജസ്ഥാന് നഷ്ടപ്പെടും. കരുത്തരായ മുംബൈക്കെതിരെ വിന്നിംഗ് സ്ട്രീക്ക് തുടരാമെന്ന പ്രതീക്ഷയിൽ രാജസ്ഥാനും, ആർച്ചറിനെ അടക്കം മെരുക്കാമെന്ന പ്രതീക്ഷയിൽ രോഹിത്തും മുംബൈയും ഇറങ്ങുമ്പോൾ പോരാട്ടം തീപാറും. എന്താണെങ്കിലും കാത്തിരിക്കാം.